ഈ ലേലത്തിൽ ഏറ്റവും കൂടുതൽ അടി തെറ്റിയത് മുംബൈ ടീമിന് തന്നെയാണ്. ആകെ കൂടി രണ്ട് താരങ്ങളെ മാത്രമേ ഇതുവരെ മുംബൈ ടീം വിളിച്ചിട്ടുള്ളൂ. ബേബി എബിഡിയും അതുപോലെ ഇശാൻ കിഷ്ണുമാണത്. ഇശാനെ 15 കോടി 20 ലക്ഷത്തിനാണ് മുംബൈ നേരത്തെ വിളിച്ചത്. ഒരുവിധം നല്ല താരങ്ങൾ ലേലത്തിൽ കഴിയാറായി. എന്നിട്ട് മുംബൈ മാത്രം ആരെയും വിളിച്ചെടുക്കുന്നില്ല. ഇനി കുൽദീപ് യാദവിനെ ഡൽഹി 2 കോടിക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ലേലത്തിൽ ഏറ്റവും കൂടുതൽ പേരെ വിളിച്ചത് ഡൽഹി ടീമാണ്. ഒരുപാട് നല്ല താരങ്ങളെ ഡൽഹി ഇതിനോടകം തന്നെ വിളിച്ചെടുത്തു. രാഹുൽ തിവാട്ടിയെ ഗുജറാത്ത് ടൈറ്റൻസ് 9 കോടിക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതേപോലെ മുഹമ്മദ് ഷമിയെ 6 കോടി 25 ലക്ഷത്തിനും പിന്നെ ജേസൺ റോയ് തുടങ്ങിയവരൊക്കെ ഗുജറാത്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതേസമയം ലക്നൗ ടീം മനീഷ് പാണ്ഡെ, മാർക്കുഡ്, ഡീകോക്ക് തുടങ്ങി വമ്പൻ താരങ്ങളെയാണ് ഇപ്പോൾ ലേലത്തിൽ വിളിച്ചിരിക്കുന്നത്. അതേപോലെ ഷാറുഖ് ഖാനെ പഞ്ചാബ് കിങ്സാണ് വിളിച്ചിരിക്കുന്നത്. 9 കോടി കൊടുത്താണ് ഷാറുഖ് ഖാനെ പഞ്ചാബ് ഇപ്പോൾ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ധവാൻ, കഗീസർ അബാദ തുടങ്ങിയവരെല്ലാം പഞ്ചാബ് എടുത്തിരുന്നു. അതേപോലെ രാഹുൽ ചഹറിനെ 5 കോടി 25 ലക്ഷം കൊടുത്ത് പഞ്ചാബ് എടുത്തിട്ടുണ്ട്. ഇനി പ്രസിദ്ധ് കൃഷ്ണയെ രാജസ്ഥാൻ 10 കോടി കൊടുത്താണ് ടീമിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ടി നടരാജൻ, രാഹുൽ ത്രിപാഠി, ഭുവനേശ്വർ കുമാർ, വാഷിങ്ടൺ സുന്ദർ തുടങ്ങിയ താരങ്ങളെ ഹൈദരാബാദും ഇതിനോടകം തന്നെ ടീമിൽ എടുത്തു കഴിഞ്ഞു. ഇനി ചെന്നൈ ആകെ കൂടി 4 താരങ്ങളെ മാത്രമേ ഇതുവരെ ലേലത്തിൽ എടുത്തിട്ടുള്ളൂ. ദീപക് ചഹർ, ഉത്തപ്പ, റായ്ഡു, ബ്രാവോ തുടങ്ങിയവരാണ് CSK എടുത്ത താരങ്ങൾ. എന്തായാലും എല്ലാ ടീമുകളും വമ്പൻ താരങ്ങളെ റാഞ്ചി കഴിഞ്ഞു. പക്ഷേ മുംബൈക്ക് മാത്രം മികച്ച താരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. RCB ടീം വരെ മികച്ച താരങ്ങളെ ടീമിൽ എടുത്തിട്ടുണ്ട്. ഹർഷൽ പട്ടേൽ, ഡുപ്ലസി തുടങ്ങിയ സൂപ്പർ താരങ്ങളാണ് RCB ഉള്ളത്. ഇപ്പോഴും ഓക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഓക്ഷൻ വാർത്തകളുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.